നമസ്കാരം സാർ. നമസ്കാരം. നമ്മൾ ഈ വേദങ്ങളെക്കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു വന്നപ്പോൾ ഗന്ധർവ വേദത്തെക്കുറിച്ചാണ് പറഞ്ഞത്. ഏറെ ജിജ്ഞാസയുണ്ട്. കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് സംശയം. അപ്പം ഉപവേദങ്ങൾ എന്ന് പറഞ്ഞതിൽ ആയുർവേദം, ധനുർവേദം, ഗന്ധർവവേദം. ഗന്ധർവവേദം സംഗീതാത്മകമാണെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ സംഗീതാദി കലകളോട് ബന്ധപ്പെട്ടാണോ? അതിനെ ആസ്പദമാക്കി വളർന്നു വന്ന ഒരു സംസ്കൃതിയും തുടർന്ന് ക്ഷേത്രം, വീട് മുതലായവ നിർമ്മിക്കുന്നതിനാവശ്യമായ ഒരു ശാസ്ത്ര മാതൃക ആവശ്യമാണ്. അതിൽ ഗണിതയുക്തികളാണ് വേണ്ടത്. ഗണിതശാസ്ത്രത്തിന് അജ്ഞാതമെന്ന് പറയുന്നതെന്നും വളരെ വലുതാണ്. ഗണിതശാസ്ത്രത്തിൽ ഏതൊരുത്തനെയും കൊണ്ടുപോയി മുട്ടിക്കുന്നത് അവൻ അറിയുന്നതിനപ്പുറത്തുള്ള ഒരു സത്യത്തെ കണ്ടെത്തുക എന്ന് പറയുന്നതാണ്. അവൻ ഒരു മരത്തെ നോക്കുമ്പോൾ അതേ കിടക്കുന്ന മാങ്ങയോ, അവനൊരുപറ്റ ആളുകളെ നോക്കുമ്പോൾ അതിലുള്ള ആളുകളെയോ ചില ലിംഗങ്ങളിൽ നിന്ന് കണക്കു കൂട്ടിയോ എടുക്കേണ്ടി വരും. ഈ ലിംഗങ്ങളിൽ നിന്ന് കണക്കു കൂട്ടിയെടുക്കുന്നതിന് പ്രത്യേക മാതൃകകൾ ആവശ്യമായി വരും. അത്തരം മാതൃകകൾ ഒരു ഭാഗത്ത്. അവൻ ഗണിതശാസ്ത്രം ഉപയോഗിക്കുന്ന സമയത്ത് ഏതൊരു വീടും ഏതൊരു കെട്ടിടവും നിർമ്മിക്കുമ്പോൾ അതിനൊരു ദീർഘചതുരത്തിൻ്റെ ആകൃതിയിലേക്ക് കൊണ്ടുവരുന്നുവെങ്കിൽ നാല് മൂലകളെ ഉണ്ടാവും. ഇന്നിപ്പോൾ മോണോലിത്താണെന്ന് സങ്കല്പിക്കപ്പെടുന്ന വാർക്കയൊക്കെ വന്നപ്പോൾ സംഗതി കുറച്ച് മാറിയിട്ടുണ്ടാവും. എന്നിരുന്നാലും കല്ലൊക്കെ കിട്ടുമ്പോൾ അതിന് നാല് മൂലയിൽ കൂടുതലുണ്ടായാൽ യോജിപ്പിക്കുന്ന രണ്ട് മൂലയുടെ ആംഗിളിന് വ്യത്യാസം വരുമ്പോൾ ബലം കുറയും. അത് അങ്ങനെ ബലം കുറയാതിരിക്കണമെങ്കിൽ അതൊരു ലംബത്തെ പ്രതിനിധാനം ചെയ്യണം. മനസ്സിലായി? അങ്ങനെ പ്രതിനിധാനം ചെയ്യുന്നുവെങ്കിൽ അതുണ്ടാക്കുന്ന ഒരു മട്ട ത്രികോണത്തെ പ്രതിനിധാനം ചെയ്യണം. ഈ മട്ടത്രികോണങ്ങളെ ആസ്പദമാക്കി ആണ് ട്രോപ്പിക്കൽ ക്ലൈമറ്റിലുള്ള ചൂടുള്ള രാജ്യത്തുള്ള നമ്മുടെ മേൽക്കൂരകളൊക്കെ രൂപാന്തരപ്പെടുത്തേണ്ടത് എന്ന് പ്രകൃതിയോടും നമ്മുടെ കാലാവസ്ഥയോടുമൊക്കെ ചേർത്ത് വെച്ച് പ്രാചീനം സങ്കല്പിച്ചു. അപ്പം അതിനാവശ്യമായ തടിയൊക്കെ തറയിലിരുന്ന് വേണം ഉണ്ടാക്കി മോളിക്കയറ്റാൻ, ക്ഷേത്രം പണിയുമ്പോഴുമൊക്കെ. ഓരോ തടിയും എടുത്ത് മുകളിൽ വെച്ച് നോക്കി നീളത്തിന് മുറിച്ച് പണിയാൻ നടക്കില്ല. അതിനാദ്യം കെട്ടിടം ഉണ്ടാക്കി വെച്ചിട്ട് പണി തുടങ്ങേണ്ടി വരും. ഇത് കെട്ടിടം പണിയാൻ തറയിടുന്നതിന് മുമ്പ് തന്നെ മേൽക്കൂരയുടെ പണി തുടങ്ങും. അതൊരു തോതിൽ വേണ്ടി വരും. അതിന് സൈൻ 30 കോസ് 30 ടാൻ 30 ഒക്കെ വേണ്ടി വരും. സൈൻ 60 കോസ് 60 ഒക്കെ വേണ്ടി വരും. സൈൻ 45 കോസ് 45 ഒക്കെ വേണ്ടി വരും. ഇപ്പം ഈ മട്ടത്രികോണത്തിൻ്റെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിന്നുകൊണ്ട് ഇതിനെ രൂപാന്തരപ്പെടുത്തുമ്പോൾ അതിനൊരു തോത് ആവശ്യമായി വരും. ഈ തോതുകളെ ആസ്പദമാക്കി കൃത്യമായി ഗണിതയുക്തികൾ രൂപപ്പെടുത്താൻ കഴിയുക, അതൊരു ഭാഗമാണ്. അതിന് ആധുനികൻ്റെ ഭാഷയിൽ ത്രികോണമിതി അല്ലെങ്കിൽ ട്രിഗണോമെട്രി എന്ന് പറയാം. അതൊരു മാതൃകയാണ്. ഗോളങ്ങളും വൃത്തങ്ങളും ത്രികോണങ്ങളും ഒക്കെയായ മാതൃകകളുടെ പഠനങ്ങൾ വരുന്നതെല്ലാം ക്ഷേത്രഗണിത മാതൃകകളാണ്, ജ്യോമെട്രി എന്ന് പറയാം. അതൊരു കൂത്തമ്പലം അണ്ഡാകൃതിയിൽ പണിയുമ്പോൾ അതൊരു ഹൈപ്പർബോള എന്ന തലത്തിൽ രൂപാന്തരപ്പെടുത്തുമ്പോൾ ഒക്കെ അതിനെ സംബന്ധിക്കുന്നതായ കാര്യങ്ങളുണ്ടാവും. ഒരാൾ ഒരു സ്ഥലത്ത് നിന്നും എറിഞ്ഞുകൊടുത്താണ് സാധനങ്ങൾ കൈമാറുന്നതെങ്കിൽ അതയാളുടെ കയ്യിൽ നിന്ന് വിടുമ്പോൾ ഉണ്ടാകുന്ന ഇപ്പം ചേനയായാലും കാച്ചിലായാലും
പരിചയം കൊണ്ട് മറ്റേ ആളിന് കൈകൊണ്ട് പിടിക്കാൻ പറ്റി എന്ന് പറഞ്ഞാലും അതിനൊരു ട്രാജക്ടറി ഉണ്ടാവും. അപ്പം എത്ര അകലം വരെ നിൽക്കാം, അതിന് ഏത് ആംഗിളിൽ സ്ഥിരമായി എറിയണം. എനിക്ക് മാക്സിമം റേഞ്ച് കിട്ടാൻ ഞാൻ ഏത് ആംഗിളിൽ എറിയണം. ഇപ്പോൾ പഴയ കാലത്ത് അതിൻ്റെ ഉപയോഗം കൂടുതൽ, ഇന്ന് ഉപയോഗമില്ല കാര്യമായി. ഇന്ന് ശാസ്ത്രസാങ്കേതിക രംഗത്ത് മാത്രമേ ഇതിൻ്റെയൊക്കെ ഉപയോഗമുള്ളൂ, കാരണം മനുഷ്യനെന്ന് മടിയനായിരിക്കുന്ന കാലമാണ്. അങ്ങനൊരു ലോകമുണ്ട്. അത് ജ്യോമട്രിയിൽ നിന്ന്, ക്ഷേത്രഗണിതത്തിൽ നിന്ന്, ക്ഷേത്രാംഗ ഗണിതത്തിൻ്റെ വേറൊരു ലോകത്തേക്ക് ഉയരുന്നതാണ്. അനലിറ്റിക്കൽ ജ്യോമട്രി എന്നൊക്കെ പറയും. ഇത് വേണ്ടി വരും. മുമ്പ് പറഞ്ഞ പോലെ നമുക്ക് എണ്ണങ്ങളും മറ്റുള്ളതൊക്കെ എടുക്കാൻ അജ്ഞാതത്തിൽ നിന്ന് തിരിച്ചു വരേണ്ടി വരും. അതിന് അൽജിബ്ര എന്നൊക്കെയാണ് പറയുക. ഇവയെല്ലാം സമൂലമായി ഉപയോഗിച്ചുകൊണ്ട് ചിലത് ചെറിയൊരു പരിണാമത്തിൽ നിന്ന് പഠിക്കേണ്ടി വരും. ഇപ്പോൾ ഒരു വസ്തുവിനെ വളരെ ചെറിയൊരു പരിണാമം അതിനുണ്ടായാൽ ബന്ധത്തിൻ്റെ പരിണാമം വൈ സമം എക്സ് എന്ന് ഉള്ളതിനോടുകൂടി എക്സ് പ്ലസ് ഡെൽറ്റ എക്സ് എന്ന് വരുന്ന തലത്തിൽ ചെറിയൊരു പരിണാമത്തിൽ നിന്ന് വച്ച് പഠിക്കുകയാണ് എങ്കിൽ ആ പരിണാമത്തെ ആസ്പദമാക്കിയുള്ള കലന പ്രക്രിയകൾ വേണ്ടി വരും. അതിന് ആധുനികർ കാൽക്കുലസം എന്നൊക്കെ പറയും. ഇത് രൂപപ്പെടുത്തുന്ന ശാസ്ത്രശാഖയ്ക്ക് അവർ സ്തപത്യവേദമെന്ന് പറഞ്ഞു. സ്തപതികളെ ആസ്പദമാക്കി ഇത് രണ്ട് സങ്കേതങ്ങളായി പിന്നീട് വളർന്നിട്ടുണ്ട്. മയനിർമ്മിതങ്ങളും അതുപോലെ തന്നെ വിശ്വകർമാവിനാൽ പ്രോക്തവും, അത് പിന്നീട് വന്ന ഡെവലപ്മെൻറ്റാണ്. മയനിർമ്മിതങ്ങളായവയുടെ പുറകെ പോകരുത്, വിനാശമാണെന്ന് സൂചനയുമുണ്ട്. അതിൻ്റെ സൂചനയാണ് മഹാഭാരതം. മഹാഭാരത യുദ്ധത്തിൻ്റെ അന്തരംഗം കിടക്കുന്നത് യുധിഷ്ഠിരൻ്റെ രാജസൂയത്തിൽ മയൻ നിർമ്മിച്ചു കൊടുത്ത സ്ഥലജല വിഭ്രാന്തി ഉണ്ടാക്കുന്ന കൊട്ടാരത്തിലേക്ക് ചെല്ലുന്ന ഒരു ദുര്യോധനൻ്റെ മാനസിക വിക്ഷോഭത്തിൻ്റെ പരിണാമമാണ്. കാരണം ഈ കൊട്ടാരത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ തറയാണെന്നോർത്ത് ഇയാൾ നടന്നത് കഴുത്തറ്റം വെള്ളത്തിലാണ് പോയി വീണേ. അത്ഭുതകരമായൊരു കൊട്ടാരമാണ് വീണത്. ഇവിടുത്തെ തറയാണെന്ന് തോന്നിയിടത്ത് കാല് വെച്ചപ്പോഴേക്കാണ് വെള്ളക്കുഴിയിലേക്ക് വീണത്. കഴുത്തറ്റം വെള്ളത്തിലേക്ക് നീന്തുകയാണ്. അപ്പോൾ പാഞ്ചാലിയും അർജുനനും ചിരിക്കുകയുണ്ടായി. അത് തങ്ങളുടെ ആ വലിപ്പത്തിൽ ഇവൻ നിസ്സാരനായി പോയതിൽ ചിരിച്ചതാണ്. പലപ്പോഴും ഇന്നത്തെ കാലത്ത് മയനിർമ്മിതങ്ങളാണ് മിക്കവാറും എല്ലാ വീടുകളും. അതുകൊണ്ട് അതിനകത്ത് കയറിക്കഴിയുമ്പോൾ തന്നെ അസൂയയും കൊണ്ടാണ് പുറത്ത് കിടക്കുന്നത്. പിന്നെ അതിൻ്റെ നാശം കാണാതെ മറ്റവൻ ഉറങ്ങുകയില്ല എന്നുള്ളത് തീർച്ചയാണ്. മയനിർമ്മിതങ്ങളായ കൊട്ടാരങ്ങൾ പണിയാനാണ് സോഷ്യലിസ്റ്റുകൾക്ക് പോലും ഭ്രമമുണ്ടാകുന്നത്. അത്തരം ഭ്രമമുണ്ടാകുമ്പോൾ അതിനകത്ത് കയറിപ്പറ്റുന്ന ആളുകൾ അസൂയാകലുഷിതമായൊരു ദൃഷ്ടി കൊണ്ട് നോക്കിക്കഴിയുമ്പോൾ ഇവനെ നശിപ്പിക്കാതെ പിന്നെ ഇരിക്കില്ല എന്നുള്ളത് ആ കൂട്ടത്തിലുള്ളവരുടെ തന്നെ ജീവിതവ്രതമായി പലപ്പോഴും മാറാറുണ്ട്. ഇത് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്നതാണ്. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് ജലം സ്ഥലമാണെന്നോർത്തത് ജലത്തിൽ വീണു. കരയ്ക്ക് കയറി കഴിഞ്ഞ് വെള്ളം പോലെ കിടക്കുന്ന ഒരു സ്ഥലം കണ്ട് മുണ്ടൊക്കെ പൊക്കിപ്പിടിച്ചു. അത് വെള്ളമില്ലാതെ നടക്കേണ്ടി വന്നു. കുറേ ദൂരം മുണ്ടും പൊക്കിപ്പിടിച്ച് ജലമില്ലാത്ത ദൂരം നടക്കുമ്പോൾ അന്നേരവും ചിരിക്കാനിടയായി. അതിലുണ്ടായൊരു പ്രതികാര വാഞ്ചയാണ് മഹാഭാരത യുദ്ധത്തിൻ്റെ വിത്തിട്ടത്. മയനിർമ്മിതങ്ങളായ തലങ്ങളും വിശ്വകർമാവിനാൽ പ്രോക്തമായ തലങ്ങളും എന്ന് രണ്ട് തലങ്ങളിൽ രണ്ട് സമ്പ്രദായങ്ങളും അത് രണ്ടിലുമുള്ള വർഗങ്ങളും ഒക്കെ പിന്നീട് ഡെവലപ്പ് ചെയ്തു വന്നിട്ടുണ്ട്. അതതിൻ്റെ ചരിത്രപരവും മാനുഷികവുമായ പശ്ചാത്തലം. പക്ഷെ വൈദികരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊക്കെ പറയുമ്പോൾ ഇത് വെറും ഭാവനയാണെന്ന് കണക്കാക്കാനും പറ്റില്ല. ഞാൻ നേരത്തെ ഭാവനയായാൽ എന്നൊരു പദം പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇങ്ങനെയുള്ള പരമ്പരകളും ഒക്കെ വരുമ്പോൾ ഇത് ഭാവനയായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ നഷ്ടാവശിഷ്ടങ്ങൾ പലയിടത്തും ഉണ്ട്. പെരുന്തച്ഛനൊക്കെ പണിത
ക്ഷേത്ര മാതൃകകളും കൂത്തമ്പലങ്ങളും 101 തൂണുകളോടുകൂടിയ കൂത്തമ്പലത്തിൻ്റെ നടുക്ക് കൊണ്ടുപോയി ഒരു വിളക്ക് വെക്കുമ്പോൾ ഒരു തൂണിൻ്റെ പോലും നിഴൽ വീഴാതിരിക്കുന്നുവെന്നും ഒക്കെ ഉള്ളതായ കഥകളും സങ്കേതങ്ങളും അതിൻ്റെ രൂപകൽപ്പനകളും ഒക്കെ കിടക്കുമ്പോൾ ഇന്നും ചെങ്ങന്നൂർ ക്ഷേത്രത്തിൻ്റെ പൊളിഞ്ഞുപോയ കൂത്തമ്പലത്തെ പുനർ അതുപോലെ പണിയുന്നതിന് പറ്റാതിരിക്കുന്ന അവസ്ഥകളും എല്ലാം ഇന്ന് നമ്മുടെ കൺമുമ്പിലുള്ളവയാണ്. പഴയ കൊട്ടാരങ്ങളും പണിമന്ദിരങ്ങളും ഒക്കെ നമ്മളുടെ മുമ്പിൽ ഇന്നും നഷ്ടാവശിഷ്ടങ്ങളായി കിടപ്പുണ്ട്. ലേബാക്ഷിയിലൂടെയും പട്ടടക്കല്ലിലൂടെയും ഐഹോളിലൂടെയും അതുപോലെ തന്നെ ചരിത്ര പശ്ചാത്തലത്തിൽ ഹംപിയിലൂടെയും ഹോസ്പിറ്റലിലൂടെയും ബെല്ലാരിയിലൂടെയും ഒക്കെ നമ്മൾ നടന്നു പോവുകയാണെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെയും കാക്കത്തീയ സാമ്രാജ്യത്തിൻ്റെയും കാക്കത്തീയ ഡൈനാസ്റ്റിയുടെയും ഹോസിയാല ഡൈനാസ്റ്റിയുടെയും ഒക്കെ നഷ്ടാവശിഷ്ടങ്ങൾ കിടക്കുന്ന ബേലൂരും ഹലേബീഡുവിലും ഒക്കെ നമ്മളിന്ന് സഞ്ചരിച്ചാൽ കരിങ്കല്ലിൽ പോലും ഉണ്ടാക്കിയിരിക്കുന്ന കവിതകൾ ഗംഭീരമായി കാണാം. ശരിക്കൊരു ശാസ്ത്രത്തിൻ്റെ ഇതൊരു പ്രാവശ്യം കണ്ണു തുറന്ന് നടന്നിട്ട് നമ്മുടെ ചരിത്രകാരന്മാരെഴുതുന്ന അന്ധവിശ്വാസ പ്രേരിതങ്ങളായ ഒരു പൂർവ്വകാല ജീവിതത്തെയും നമ്മുടെ അപ്പനപ്പൂപ്പന്മാരെ തെറിവിളിക്കുമാർ അവർ വിവരമില്ലാത്തവരായിരുന്നു എന്നും നമ്മളൊക്കെ വിവരമുള്ളവരാണെന്നും നടിക്കുന്ന ആ നാട്യത്തിൻ്റെയും തലങ്ങളൊന്ന് പഠിച്ചു നോക്കേണ്ടതാണ്. ഈ നഷ്ടാവശിഷ്ടങ്ങൾ എല്ലായിടത്തുമുണ്ട്. പുലികേശിയുടെയും അതായത് ബദാമി, ഐഹോള്, പട്ടടക്കല്ല്, നമ്മുടെ ഗംഭീരങ്ങളായ ഗുഹാക്ഷേത്രങ്ങൾ, ഉദയഗിരി കോട്ടയിലും മറ്റും കിടക്കുന്ന ഗുഹാക്ഷേത്രങ്ങൾ, മഹാബലിപുരം പോലെയുള്ള സങ്കേതങ്ങൾ, എന്തിന് കേരളത്തിൻ്റെ അതിർത്തിയിൽ തന്നെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും പത്മനാഭപുരം പാലസും ശുചീന്ദ്രവും അതിലെ സംഗീതം ആത്മകങ്ങളായ തൂണുകളും മധുരയിലെ മീനാക്ഷി ക്ഷേത്രവും ആധുനിക സങ്കേതങ്ങളിൽ ആധുനിക ആർക്കിടെക്ചർ ഉപയോഗിച്ച് ആധുനിക ആർക്കിടെക്റ്റുകൾ ഉണ്ടാക്കിയതും അതിനകത്തുള്ള വിഗ്രഹങ്ങളും കാര്യങ്ങളുമെല്ലാം കല്ലുകൊണ്ടും വെള്ളികൊണ്ടും ചെമ്പുകൊണ്ടും പിച്ചള കൊണ്ടും ഓടുകൊണ്ടും ഒക്കെ വാർത്തു വച്ചിരിക്കുന്നവയും ഒക്കെ കാണുമ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യകളൊക്കെ ബ്രിട്ടീഷുകാരൻ്റെ ആഗമന ശേഷവും ഇംഗ്ലീഷ് ഭാഷയുടെ പഠിപ്പിന് ശേഷവും കോളേജുകളും യൂണിവേഴ്സിറ്റികളും വന്നു കഴിഞ്ഞ് മാത്രമാണ് ഈ നാട്ടുകാർക്ക് വിവരമുണ്ടായതെന്നും ഒക്കെ മാധ്യമങ്ങളും കച്ചവടക്കാരും വീണ്ടും വീണ്ടും നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ അതൊക്കെ നിങ്ങൾ വിശ്വസിക്കുകയും കൺമുമ്പിലുള്ള ഈ അനുഭവങ്ങളെ മുഴുവൻ നിഷേധിക്കുകയും ചെയ്യുന്നുവെങ്കിൽ നിങ്ങളുടെ അടിമത്വം എത്ര വലുതായിരിക്കും. ബൗദ്ധികവും മാനസികവുമായ നിങ്ങളുടെ അടിമത്വത്തിന് എന്നാണ് മോചനമുണ്ടാവുക? നിങ്ങളുടെ രാഷ്ട്രത്തെ മോചിപ്പിച്ചുവെന്ന് അഭിമാനിക്കുന്ന ഗാന്ധിയോ, നിങ്ങളുടെ രാഷ്ട്രത്തെ മോചിപ്പിച്ചുവെന്ന് അഭിമാനിക്കുന്ന നെഹ്റുവോ, സ്വാതന്ത്ര്യ സമര സേനാനികളോ നിങ്ങൾക്ക് പുതിയ പ്രഭാവങ്ങൾ തന്നു, സ്കൂളുകൾ നടത്തി, കോളേജുകൾ നടത്തി എന്ന് പറയുന്ന മതങ്ങളോ, നിങ്ങളുടെ അച്ഛനമ്മമാരോ, നിങ്ങളുടെ സംസ്കൃതിയെ പോഷിപ്പിക്കുവാനുണ്ടായ സംഘങ്ങളോ സംഘടനകളോ നിങ്ങളുടെ ബൗദ്ധിക പാപ്പരത്വത്തെയും നിങ്ങളുടെ മാനസികമായ അടിമത്വത്തെയും അല്പമെങ്കിലും മോചിപ്പിക്കുവാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ഇന്നും പറയുവാൻ സാക്ഷ്യം വഹിക്കുന്ന ഈ സങ്കേതങ്ങളെ നോക്കിക്കണ്ടാൽ മതി. അപ്പോൾ ഇവയൊക്കെ രൂപാന്തരപ്പെടുന്നതിൽ വൈദിക സംസ്കൃതിയെ സംബന്ധിച്ചിടത്തോളം സ്ഥപത്യവേദം വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ട്. സ്ഥപതികളുടേതായ വേദത്തിൽ നിന്നാണ് ഗണിതയുക്തികളുടെ, പ്രത്യേകിച്ചും ബീജഗണിതത്തിൻ്റെ, അൽജബർ എന്ന അറബി വാക്കിൽ നിന്നാണ് ആൽജിബ്ര ഉണ്ടായതെന്നൊക്കെ നിങ്ങളെ പഠിപ്പിക്കുകയും പൂജ്യം കണ്ടുപിടിച്ചത് ഇന്ത്യക്കാരാണെന്നും വില കണ്ടുപിടിച്ചത് അവരാണെന്നും പിന്നെ എന്തോ കണ്ടുപിടിച്ചത്, വിലയില്ലാത്തൊരു പൂജ്യം കണ്ടുപിടിച്ചു. ചോദ്യം മനസ്സിലായി? എന്തൊരു മണ്ടത്തരമാണ് നിങ്ങൾ പഠിക്കുന്നത്. നിങ്ങളുടെ അധ്യാപകൻ വന്ന് മക്കളെ പൂജ്യം നമ്മളാണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ വില കണ്ടുപിടിച്ചത് അവരാണ്. ഇപ്പോൾ വിലയില്ലാത്ത ഈ ഒരു പൂജ്യം വട്ടവിടാൻ പഠിച്ചതാ? ഇതൊക്കെ ഇരുന്ന് ഇങ്ങനെ വിഴുങ്ങി പഠിച്ച് സ്വന്തം അസ്തിത്വം കേടുപാടാക്കുന്ന ഒരു വിദ്യാഭ്യാസത്തിലൂടെ കച്ചവടക്കാരന് വേണ്ടി മാത്രം ജീവിക്കുവാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു ജനതയെ വീണ്ടും വീണ്ടും വാർത്തുവിടുന്ന പരിഷ്കൃത ലോകത്തിന് മുമ്പിൽ തലയുയർത്തിപ്പിടിക്കാവുന്ന ഒരു വൈദിക സംസ്കൃതി അതിൻ്റെ എല്ലാ ഭാവങ്ങളോടും ഭാവുകങ്ങളോടും കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കിയാൽ ഇത് രസകരമായ ഒരു സംഭവമാണ്. മഹാഭാരതത്തിൽ ത്തെ അവലംബമാക്കി ഭാസ്കരൻ്റെ ഒരു ചോദ്യം തന്നെയുണ്ട്. അമ്പിൽ പാതി തൊടുത്ത് കർണ
ശരസംഘാതം തടഞ്ഞ അർജുനൻ, മൂലത്തിൻ നാലിരട്ടി ശരങ്ങളധ രഥാശ്വങ്ങളെ എഴുതു വീഴ്ത്തി, ശല്യർ കാറമ്പു കൊണ്ടു കൊടികുട ചാപങ്ങൾ ഖണ്ഡിച്ചു മൂന്നാൽ, ശിഷ്ടം വന്നൊരു ചാപം വന്നൊരു ശരം രവിസുധന വധിച്ചെങ്കിൽ അമ്പാകയത്ര. ഇതിന് ഉത്തരം കാണുന്നത് കാൽക്കുലസ് വെച്ച, കലനം വെച്ച. അപ്പോൾ ഇത്ര സങ്കീർണങ്ങളായ ഗണിതശാസ്ത്രം ഒരു ഘോഷയാത്ര നടത്താൻ പാകത്തിന് രൂപാന്തരപ്പെടുത്തിയ സങ്കേതങ്ങൾ ഈ നാല് ഉപവേദങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് സങ്കീർണങ്ങളായ ശാസ്ത്രമാതൃക. ഇവയെ പിൻപറ്റി ഇതിൽ ആയുർവേദത്തെ മാത്രം എടുത്ത് പിൻപറ്റി, ആയുർവേദത്തിൽ ഉൽപ്പത്തി ഒരു പ്രധാനപ്പെട്ട കാരണമാണ്. കാരണം ഉൽപ്പന്നമായതിനെക്കുറിച്ചാണ് ചികിത്സാശാസ്ത്രത്തിൽ പഠിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഉൽപ്പത്തി പഠിക്കണം? ഉൽപ്പന്നമായിക്കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പം സംസാരിക്കാൻ പഠിക്കും. അപ്പോൾ പദങ്ങളെ പഠിക്കണം. പദങ്ങൾ വർണ്ണങ്ങൾ ചേർന്നാണ് ഉണ്ടാകുന്നത്. വർണ്ണങ്ങളെ പഠിക്കണം. വർണ്ണങ്ങൾ ചേർന്ന് വരുന്ന പദങ്ങളുടെ സമൂഹമാണ് വാക്യം. വാക്യത്തെ പഠിക്കണം. അപ്പോൾ ആയുർവേദത്തിന് പദാർത്ഥ വിജ്ഞാനം അനിവാര്യമാണ്. ന്യായ വൈശേഷികാദി ദർശനങ്ങൾ ഉണ്ടാകുന്നതിന് മുമ്പും ആയുർവേദം ഫലപ്രദമായി ഉപയോഗിക്കണമെങ്കിൽ പദാർത്ഥ വിജ്ഞാനം വേണം. അതിന് ചെടികളൊക്കെ പറിച്ചെടുക്കുമ്പോൾ ആ ചെടികളുടെ വീര്യം, ഗുണം, വിഭാഗം ഇവയൊക്കെ അറിയണം. പ്രമേഹമുള്ളൊരു രോഗി രാവിലെ 7:30 എട്ട് മണിക്കോ എന്ന് തൊട്ടാവാടി പറിച്ച് കഴിച്ചാൽ അതിൻ്റെ ഗുണവും വീര്യവും വിഭാഗവും ഒന്നും അറിയാതെ കഴിച്ചാൽ ചിലപ്പോൾ കിഡ്നി പോവും. കാരണം തൊട്ടാവാടിയിൽ മൈമോസിൻ എന്ന് പറയുന്ന ഒരു വിഷമുണ്ട്, ആധുനിക രീതിയിൽ പറഞ്ഞാൽ. അപ്പം അത് സജീവമാകാത്ത സമയവും അത് സജീവമാകാത്ത രീതിയിൽ മറ്റു വല്ലതും ചേർത്തും ഒക്കെ കഴിക്കണമെന്നുണ്ടെങ്കിൽ അതറിയണം. ചേരുമരം ഉൽപ്പാദിപ്പിക്കുന്ന ചേർക്കുരുവിൽ ലഡുണ്ടാവും, അത് കിഡ്നിയെ കളയും, അത് ബ്ലഡിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറ്റും. അതെടുത്ത് ഔഷധത്തിന് ഉപയോഗിക്കാൻ പോകുമ്പോൾ അതിന് ശുദ്ധി പ്രക്രിയയൊക്കെ അറിയാം. അല്ല, നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ കാണുന്ന ചെടിയെല്ലാം പറിച്ചു കൊടുക്കുകയല്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും ഇന്നോളം പഠനമില്ലാത്ത മേഖലകളിൽ ദ്രവ്യവിജ്ഞാനത്തിലും പദാർത്ഥ വിജ്ഞാനത്തിലും ആയുർവേദത്തിന് പഠനമുണ്ട്. ആയുർവേദക്കാരനെ തല ഉയർത്തിപ്പിടി ചെയ്ത് മലയുടെ മുകളിൽ കയറി നിന്നും ഇതുറക്കെ പറയാം. കച്ചവടക്കാരൻ്റെ അടിമത്വം അവൻ ഏറ്റുവാങ്ങിയിട്ടില്ലെങ്കിൽ, ഭരണാധികാരി അവനെ ചവിട്ടി ഒതുക്കുന്നില്ലെങ്കിൽ, ലോകത്തേത് രാഷ്ട്രത്തിനും മാതൃകയാക്കാവുന്നതും വ്യക്തമായി ഇന്ന ഇന്നത് വിഭാഗത്തിൽ അപകടമാണെന്നും ഇന്ന ഇന്നത് പ്രഭാഗത്തിൽ അപകടമാണെന്നും ഇന്ന ഇന്നത് ഗുണത്തിൽ ഇന്ന പോലാണെന്നും ഇന്നത് പ്രഭാവത്തിൽ ഇന്ന പോലാണെന്നും അത് സജാതീയ വിജാതീയ പ്രത്യേക ആരബ്ധങ്ങൾ ഉൾപ്പെടെയുള്ള ഘടനകളെ മുഴുവൻ വ്യക്തമായി വർണ്ണിച്ച നിഘണ്ടുക്കളും നിരുക്തങ്ങളും വ്യക്തമായി അവ രൂപപ്പെടുത്തിയിട്ടുള്ള ഔഷധ നിഘണ്ടുക്കളും എല്ലാം ചേർന്ന് വളരെ വിപുലമായൊരു തഥ്യ ഇനിയും ഒരു ഗവേഷണം ചെയ്യേണ്ടാത്ത വിധം നമുക്കുണ്ട്. അതിൻ്റെ ഗവേഷണത്തിൻ്റെ മാതൃകയെ വെച്ചുകൊണ്ട് പഠിക്കുന്നതിന് പകരം ആധുനികൻ്റെ ഭാഷയിൽ അത് എഴുതിയെടുക്കുവാൻ പഠിക്കാൻ പോകുന്നത് വിഡിതവുമാണ്. ചെടികൾക്ക് ഫാമിലിയുണ്ട്, നമുക്ക് അതിനൊരു കുടുംബമുണ്ട്, അതിനൊരു വർഗമുണ്ട്, അതിനൊരു ഗണമുണ്ട്, അതിൻ്റെ ഗുണം, വീര്യം, വിഭാഗം മുതലായവയുണ്ട്. ഇതൊക്കെ എഴുതിയ നിഘണ്ടുക്കൾ നമുക്കുണ്ട്. പക്ഷെ ഇത് ഇംഗ്ലീഷിലല്ല എഴുതിയിരിക്കുന്നത്, സംസ്കൃതത്തിലാണ് എഴുതിയിരിക്കുന്നത്. അത് പഠിച്ചെടുത്ത് അത് ഗവേഷണ താല്പര്യത്തോടുകൂടി വളർത്തിയെടുത്താൽ ഉണ്ടാകുന്ന കോടിക്കണക്കിന് രൂപയൊന്നും കിട്ടില്ല. കാരണം നമ്മുടെ നാട്ടുകാർ ആംഗലേയ ഭാഷ അമേരിക്കൻ ആക്സെൻറ്റിൽ അമേരിക്കൻ ഇംഗ്ലീഷായി പഠിച്ചിട്ടില്ലെങ്കിലും 5 രൂപ ശമ്പളം കിട്ടുമെന്ന് പറഞ്ഞാൽ BA MA കഴിഞ്ഞിട്ട് പോയി മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷന് വേണ്ടി കാസറ്റ് കേട്ട് അതിൽ നിന്ന് കമ്പ്യൂട്ടറിൽ രൂപപ്പെടുത്തുമ്പോൾ
അതൊരു വലിയ വ്യവസായമാണ് കേരളത്തിൽ. കാരണം കാശാണ് വേണ്ടത്. ആനന്ദവും ധനവും ഉണ്ടാകുന്ന വലിയ കാര്യങ്ങൾ നമ്മുടെ പൂർവികർ എഴുതി വെച്ചിരിക്കുന്നത് മെനക്കെട്ട് പഠിക്കാൻ നമ്മൾ തയ്യാറാകാത്തത്, അത് പ്രയോജനപ്രദമാകുന്ന വിധത്തിൽ വളർത്തിക്കൊടുക്കുവാൻ ഭരണാധികാരികൾ തയ്യാറാകാത്തത് കൊണ്ടാണ്, കുടുംബങ്ങൾ തയ്യാറാകാത്തത് കൊണ്ടാണ്. മറിച്ച് അതിലെ ഒരു ഭാഗം എടുത്തിട്ട് ആണ് പെണ്ണിനെ തടവുകയും പെണ്ണ് ആണിനെ തടവുകയും ചെയ്യുന്ന സുഖചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കിയാൽ സായിപ്പ് ഇങ്ങോട്ട് വരുമെന്ന് കണ്ടു കഴിഞ്ഞാൽ അതൊക്കെ ആയുർവേദമാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് ചെയ്തു കൊടുക്കുകയും ചെയ്യും. അതിനൊക്കെ ഭരണാധികാരികളുടെ പരിലാളനകളും ഷെയറുകളും വരെ ചിലപ്പോൾ ഉണ്ടാവും. മൗലികമായ സത്യത്തിൽ നിന്ന് നമ്മൾ വളരെ ദൂരം മാറിക്കഴിഞ്ഞു എന്നുള്ളതിൻ്റെ ചരിത്രപരമായ സാപേക്ഷമാണ് നമ്മളിതുവരെ പറഞ്ഞത്. പക്ഷേ അറിവെല്ലാം അവിടെയുണ്ട്. അപ്പോൾ ആയുർവേദത്തിന് തനതായ ഒരു ശൈലിയുണ്ട്. ഇതിന് ആ ശൈലിയെ അവലംബിച്ചുകൊണ്ട് പദാർത്ഥ വിജ്ഞാനം, ദ്രവ്യവിജ്ഞാനം മുതലായവയെ മുഴുവൻ പഠിച്ചെടുക്കുക. അതിന് അടിസ്ഥാനപ്പെടുത്തി ഉൽപ്പത്തിയെ കുറിച്ചെല്ലാം കാണുക. ഇങ്ങനൊരു മൗലിക ചോദനയിലാണ് ആരോഗ്യത്തിൻ്റെ ശാസ്ത്രം ഇരിക്കുന്നത്. ഇത് രണ്ട് ഭാഗമാണ്. ഒന്ന്, ആരോഗ്യമുള്ളവന് ഇപ്പോൾ ആരോഗ്യം നിലനിൽക്കുക എന്നത് വലിയ അത്യാവശ്യം. വ്യക്തിയുടെയും സമൂഹത്തിൻ്റെയും ആരോഗ്യനില നഷ്ടപ്പെടാതിരിക്കാൻ പാകത്തിന് ഒരു ജീവിത വ്യവസ്ഥ, ഇതിന് സ്വസ്ഥവൃത്തം എന്നാണ് പറയുക. രോഗം വരുമ്പോൾ ഓടിപ്പോയി ചികിത്സിക്കുക എന്നുള്ളതല്ല, രോഗം വരാതിരിക്കാനുള്ള കരുതൽ. കാരണം ഒരുവൻ്റെ ആയുഷ്കാലം എടുത്താൽ കാലമെന്ന നിലയിൽ ഋതുക്കളുണ്ട്, വർഷങ്ങളുണ്ട്, ഋതുക്കളുണ്ട്. ഒരു വർഷം എടുത്താൽ ആറ് ഋതുക്കളോടുകൂടിയതാണ്. ആറ് ഋതുക്കളും ഒന്നിച്ചൊരിടത്ത് വന്നു എന്ന് വരില്ല. അപ്പോൾ ആ ഋതുക്കളെ അവസ്ഥ അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ ജീവിച്ചാൽ ഋതുക്കൾ രോഗങ്ങളായി മാറില്ല, അതിനൊരു ചര്യയുണ്ട്. അതിൻ്റെ പേര് ഋതുചര്യ എന്നാണ്. ഓരോ ഋതുവിലും എങ്ങനെ ചരിക്കണം,